Yas Chudalikkatt, Bengal Ulkadalil Roopam Kollunnu, Thekkan Keralathil Kanatha Mazhakku Sadhyathayennu Kalavastha Nirikshana Kendram. S. Shreeja Vivarangal Nalkum. Shreeja, ee Chudalikkattumayi Bandhappetta Soochana Nerathe Thanne Nalkiyirunnathaanu. Pakshe Athinte Oru Prabhavam Nerathe Pole Keralathil Undaakilla Ennayirunnallo Paranjirunnathu. Pakshe Chila Idangalil Mazha Adakkamullava Undaakanulla Sadhyathayundo. അരുൺ, കേരളത്തിൽ ഈ പറയുന്ന ന്യൂനമർദ്ദം ആദ്യം രൂപപ്പെട്ട് പിന്നീട് അത് യാസ് ചുഴലിക്കാറ്റായി മാറും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. പക്ഷെ കേരളത്തിൽ അതിന്റെ പ്രഭാവം അത് ആ രീതിയിൽ ഉണ്ടാവുകയില്ല. അതിന്റെ സ്വാധീനം ഉണ്ടാകുന്നത് തെക്കൻ കേരളത്തിൽ കനത്ത മഴ ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള അറിയിപ്പ് പ്രകാരം മെയ് 22-ന് ഈ ന്യൂനമർദ്ദം തെക്കൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് രൂപപ്പെടും എന്നറിയിച്ചിട്ടുള്ളത്. തുടർന്ന് വരുന്ന 72 മണിക്കൂറിലാണ് അത് ശക്തി പ്രാപിച്ച് യാസ് ചുഴലിക്കാറ്റായി മാറുക എന്നുള്ളതും കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നുണ്ട്. ഈ ന്യൂനമർദ്ദത്തിന്റെ സഞ്ചാരപഥത്തിൽ കേരളം ഉൾപ്പെടുന്നില്ല. പക്ഷേ അതിന്റെ സ്വാധീനം കേരളത്തിൽ ഉണ്ടാകുക, തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ വരും ദിവസങ്ങളിൽ ലഭിക്കും എന്നുള്ളതാണ് അറിയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം സംസ്ഥാനത്ത് തുടരുക എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അതിശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യതയില്ല. ശക്തമായ മഴ ലഭിക്കും, തെക്കൻ കേരളത്തിൽ മാത്രമായിരിക്കും ആ രീതിയിലുള്ളൊരു മഴ ലഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരക്കെ മഴ നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഉണ്ടാകില്ല, ചിലയിടങ്ങളിൽ മാത്രം മഴയ്ക്കുള്ള സാധ്യത എന്നതാണ്. തീർച്ചയായും അരുൺ, ആ രീതിയിലാണ്. കാരണം കഴിഞ്ഞ തവണ നമുക്കറിയാം ടൗട്ടേ ചുഴലിക്കാറ്റ് വന്നപ്പോൾ അതിന്റെ സ്വാധീനം അത് വലിയ തോതിൽ തന്നെ സംസ്ഥാനത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും അതിന്റെ സ്വാധീനത്താൽ അതിശക്തമായ മഴ, അതിതീവ്രമായ മഴ തന്നെയാണ് സംസ്ഥാന വ്യാപകമായി തന്നെ ലഭിച്ചത്. അത് പൂർണ്ണമായും വിട്ടൊഴിയുന്നതിന് മുൻപാണ് ഇത്തരത്തിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി 22-ന് രൂപപ്പെടും എന്നറിയിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ നാളെ കഴിയുമ്പോഴേക്കും അതിന്റെ ശക്തി, മഴയുടെ ശക്തി കുറയും എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, പക്ഷെ ന്യൂനമർദ്ദം രൂപപ്പെടുന്ന ശക്തി പ്രാപിക്കുന്നതനുസരിച്ച് തെക്കൻ കേരളത്തിൽ മഴ ശക്തിപ്പെടാൻ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നു. ശരി, ശ്രീജിയാണ് ഈ വിവരങ്ങൾ നൽകിയത്.